എല്ലാവർക്കും നമസ്കാരം. മമ്മ ആൻഡ് പപ്പ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അവൽ വിളയിച്ചതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അവൽ വിളയിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ അവൽ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഒരുപാട് വറുത്ത് ഹാർഡാക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി വറുത്തെടുക്കണം. തീ കൂട്ടി വെച്ചാൽ അടിക്ക് പിടിക്കും, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഞാൻ എന്താ ഇതുപോലെ രണ്ട് വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അര കിലോ ഉണ്ടാകും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കട്ടകളെല്ലാം ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഉരുക്കിയെടുത്താൽ മതിയാവും. ഏത് പാത്രത്തിലാണോ അവൽ വിളയിക്കുന്നത് ആ പാത്രത്തിലേക്ക് ശർക്കര ഒന്ന് അരിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്, അതുപോലെ മൂന്ന് നാല് ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും. തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ ചേർക്കാതെയും തയ്യാറാക്കാം. ഇനി ഒരു അര ഗ്ലാസ് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ഗ്ലാസ് വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത അതേ പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് വറുത്തെടുക്കണം. എള്ള് മൂത്ത് വരുമ്പോൾ കപ്പലണ്ടി കൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ച ശർക്കരപ്പാനി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ഒരു ഒട്ടൽ വരുന്നത് വരെ വരട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടി വരട്ടിയ ശേഷം വറുത്ത് വെച്ച അവൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പും എള്ളും കപ്പലണ്ടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് കൂടി ഇളക്കിയ ശേഷം ഏലക്കാപ്പൊടിയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ അഞ്ചാറ് ദിവസം വരെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ കേടാവാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.